ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ്, കറണ്ട് അഫയേഴ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കറണ്ട് അഫയേഴ്സ് എന്ത് ഇൻട്രസ്റ്റിംഗ് എന്ന്. അപ്പം നേരെ ക്ലാസ് കാണുക. ക്ലാസ്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിത്രങ്ങളാണ്. ചിത്രങ്ങളോടൊപ്പം നമ്മൾ കഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം മിസ് ചെയ്യാതെ ക്ലാസ് കാണുക. അപ്പം നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന കഥയും കഥയുടെ അകത്ത് എന്തൊക്കെ പോയിന്റ് ഉണ്ടെന്നും മനസ്സിലാകും. ഓക്കെ. 2021 കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ജെഫ് ബെസോസ്. നമ്മൾ ബെസസ് എന്നോർത്താൽ നമുക്ക് ജെഫ് ബെസോസിനെ പിടികിട്ടും. ഓക്കെ, ജെഫ് ബെസസ് എന്നോർത്തിരുന്നാൽ മതിയല്ലോ. അപ്പം നമുക്ക് ലോകത്തിലെ സമ്പന്നനായ വ്യക്തികളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ജെഫ് ബെസോസ്. ഇത് ഫോർബ്സ് ലിസ്റ്റ് 2021 കണക്ക് പ്രകാരമാണ്. അപ്പം നമുക്കിനി രണ്ടാം സ്ഥാനത്തുള്ളത് ആരാണെന്ന് നോക്കാം. അതെ, എലോൺ മസ്ക്. അപ്പം നമുക്ക് മസ്ക് മെലൺ ഓർത്തിരുന്നാൽ നമുക്ക് രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തി കിട്ടും. മസ്ക് മെലനെ തിരിച്ചു പറഞ്ഞാൽ മതി, എലോൺ മസ്ക്. ഓക്കെ ആണല്ലോ. ഇപ്പം ഞാനിത് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കത് ക്ലിക്കാവും. അപ്പം ലോകത്തിലെ സമ്പന്നനായ വ്യക്തികളിൽ ഒന്നാം സ്ഥാനം ജെഫ് ബെസസ്, അതായത് ജെഫ് ബെസോസ്. രണ്ടാം സ്ഥാനം മസ്ക് മെലൺ, അതായത് എലോൺ മസ്ക്. അങ്ങനെ നമ്മൾ ഓർത്തിരുന്ന് പഠിക്കുക. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഫോർബ്സ് ലിസ്റ്റ് പ്രകാരം ഒന്നാം സ്ഥാനത്ത് ആരാണ്. മുകേഷ് അംബാനിയാണ് ഇന്ത്യയിലെ ഫോർബ്സ് ലിസ്റ്റ് പ്രകാരം ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് ആരാണ്. ഗൗതം അദാനിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അപ്പം മുകേഷ് അംബാനി എല്ലാവർക്കും അറിയാം, അത് ഓൾവേസ് അതാണ്. ഇനി രണ്ടാം സ്ഥാനം അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് അതിൽ നമുക്ക് അവിടെ ക്ലിക്കാക്കി പറയാം, രണ്ടാം സ്ഥാനം ഗൗതം അദാനി. ഇനി കേരളത്തിലെടുക്കുമ്പോൾ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ് എം എ യൂസഫലിയാണ് കേരളത്തിലെ സമ്പന്നനായ വ്യക്തികളിൽ ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം ക്രിസ് ഗോപാലകൃഷ്ണനാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ഇത് നമ്മൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പം ഈ മൂന്നും നമ്മൾ ഓർക്കണം, ലോകം, ഇന്ത്യ, കേരളം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ആനുകാലിക സംഭവങ്ങളാണ്. ആനുകാലിക സംഭവങ്ങളെ നമ്മൾ നോക്കുന്നതിന് മുന്നേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആനുകാലിക സംഭവങ്ങളുടെ എല്ലാ പോയിന്റിനെയും ചേർത്ത് ഒരു കഥ പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് വെറും ഒരു കഥയാണ്. ആ കഥയുടെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരാണല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങളെ ഈ കഥ ആദ്യം കേൾക്കുക, അതിനുശേഷം നമ്മൾ ഓരോ പോയിന്റായിട്ട് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉത്തരം പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ കഥ പറയാം. വാഗമൺ മലനിരകളിലെ കോഫി സസ്യ ഇനമായ അർഗോസ്റ്റമയെ വടക്കൻ കേരളത്തിലെ ആദ്യ പോലീസ് മ്യൂസിയമായ കോഴിക്കോട്ട് എത്തിച്ചു. വേസ്റ്റ് ടു എനർജി പ്ലാന്റ് സ്ഥാപിക്കുന്ന കോർപ്പറേഷൻ കോഴിക്കോടാണ്. കുറച്ച് മിഠായി വാങ്ങി 2020 മികച്ച പോലീസ് സ്റ്റേഷനായ തമ്പാനൂരേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴി ആദ്യമായി വൈഡ് ഡ്രോപ്പിംഗ് സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിച്ച ആലപ്പുഴ റോഡിലെത്തി. അവിടെ നിന്നും ഫിഷറീസ് വകുപ്പിന്റെ മിമ്മി ആപ്പ് ഉപയോഗിച്ച് കുറച്ച് മീൻ വാങ്ങി. കൊല്ലത്തെ പുസ്തക ഗ്രാമമായ പെരുങ്കുളത്തെത്തി. നേരെ പോലീസ് ആസ്ഥാനമായ തിരുവനന്തപുരത്തെ ശൗര്യശില്പത്തിനരികിലെത്തി. ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ ഒന്നാമത്തെ പച്ചത്തുരുത്തായ തിരുവനന്തപുരത്തിൽ നിന്നും രണ്ടാമത്തെ പച്ചത്തുരുത്തായ വയനാടെത്തി. അപ്പോഴാണ് സുൽത്താൻ ബത്തേരിയിൽ കാട്ടാന പ്രതിരോധ വേലി വന്നത്. ഞാൻ യാത്ര അവിടെ അവസാനിപ്പിച്ചു. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായില്ലേ. അപ്പം നമുക്ക് ഈ കഥയിൽ ഓരോ പോയിന്റുകളുണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ വാഗമൺ മലനിരകളിൽ നിന്നും പുതുതായി കണ്ടെത്തിയ കോഫി സസ്യ ഇനം അർഗോസ്റ്റമ ക്വാറന്റീന. അർഗോസ്റ്റമ ക്വാറന്റീന. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വടക്കൻ കേരളത്തിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം കോഴിക്കോട്. വടക്കൻ കേരളത്തിലെ ആദ്യത്തെ പോലീസ് മ്യൂസിയം കോഴിക്കോട്. അപ്പൊ ഇനി കഥയിൽ പറയുന്നത് എന്താ? കേരളത്തിൽ ആദ്യമായി വേസ്റ്റ് ടു എനർജി പ്ലാന്റ് സ്ഥാപിക്കുന്ന കോർപ്പറേഷൻ കോഴിക്കോട്. ഇത് നമ്മൾ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത്. 2020 മികച്ച പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ. 2020 മികച്ച പോലീസ് സ്റ്റേഷൻ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ. ഇനി ആദ്യമായി വൈറ്റ് റോപ്പിംഗ് സാങ്കേതിക വിദ്യ കൊണ്ട് നിർമ്മിച്ച കേരളത്തിലെ റോഡ് ഏതാണ്? ആലപ്പുഴ. ആദ്യമായി വൈറ്റ് റോപ്പിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡ് എവിടെയാണ്? ആലപ്പുഴ. മത്സ്യ വിൽപ്പനയ്ക്കായി ഫിഷറീസ് വകുപ്പ് ആരംഭിക്കുന്ന ആപ്പ് മിമി ഫിഷ് ആപ്പ്. മത്സ്യ വിൽപ്പനയ്ക്കായി ഫിഷറീസ് വകുപ്പ് ആരംഭിക്കുന്ന ആപ്പ് മിമി ഫിഷ് ആപ്പ്.
കേരളത്തിന്റെ ആദ്യ പുസ്തക ഗ്രാമം പെരുങ്കുളം, കൊല്ലം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഉപയോഗശൂന്യമായ തോക്ക് കൊണ്ട് കേരള പോലീസ് ആസ്ഥാനത്ത് നിർമ്മിച്ച ശില്പം ശൗര്യ. ഉപയോഗശൂന്യമായ തോക്ക് കൊണ്ട് കേരള പോലീസ് ആസ്ഥാനത്ത് നിർമ്മിച്ച ശില്പം ശൗര്യ. അടുത്തൊരു ക്വസ്റ്റ്യൻ, കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയാണ്. അപ്പോൾ കേരളത്തിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? അത് തിരുവനന്തപുരം ജില്ലയാണ്. ഇനി സംസ്ഥാനത്തെ ആദ്യ കാട്ടാന പ്രതിരോധ വേലി സ്ഥാപിതമായത് എവിടെയാണ്? സുൽത്താൻ ബത്തേരി. ഇനി കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല വയനാടും സംസ്ഥാനത്തെ ആദ്യ കാട്ടാന പ്രതിരോധ വേലി സ്ഥാപിതമായത് സുൽത്താൻ ബത്തേരിയിലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കേരളത്തിലെ ആനുകാലിക സംഭവങ്ങളെല്ലാം നോക്കി. ഇനി കഴിഞ്ഞ വർഷം നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നോക്കാൻ പോകുന്നത്, കോഴിക്കോട് വിമാന അപകടം. അതിനെക്കുറിച്ച് കുറച്ച് പോയിന്റ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കരിപ്പൂർ, മലപ്പുറം. കോഴിക്കോട് വിമാനത്താവളം എന്നറിയപ്പെടുന്നു, പക്ഷേ അത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ വിമാനത്താവളം എന്നും അറിയപ്പെടുന്നു. ഇനി കോഴിക്കോട് വിമാന അപകടം നടന്നത് ഏത് വർഷമാണ്? 2020 ഓഗസ്റ്റ് 7 കോഴിക്കോട് വിമാന അപകടം നടന്നത്. ഇനി അപകടത്തിൽപ്പെട്ട വിമാനം ഏതാണ്? എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 1344. എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് 1344. ഓക്കെ ആണല്ലോ. ഇനി വിമാനം നിയന്ത്രിച്ച പൈലറ്റ് ആരാണ്? ക്യാപ്റ്റൻ ദീപക് വി സദേ ആണ് വിമാനം നിയന്ത്രിച്ച പൈലറ്റ്. അടുത്തത്, അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച 5 പാനൽ തലവൻ ക്യാപ്റ്റൻ എസ് എസ് ചാഹർ ആണ് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച 5 പാനലിലെ തലവൻ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ഏതൊക്കെയാണ്? ലോകത്തിലെ സമ്പന്നൻ ആരാണ്? 1 രണ്ടാം സ്ഥാനത്തുമുള്ളത് ആരൊക്കെയാണ്? ഇന്ത്യയിലെ സമ്പന്നരിൽ 1-ഉം 2-ഉം സ്ഥാനവും ആരാണ്? കേരളത്തിലെ സമ്പന്നരിൽ 1-ഉം 2-ഉം സ്ഥാനവും ആരാണ് എന്നുള്ളതും, പിന്നെ നമ്മളൊരു കുഞ്ഞു കഥയും ആ കഥയുടെ അകത്തുനിന്ന് കുറെ ക്വസ്റ്റ്യൻസ് നോക്കി. ഇപ്പൊ നമ്മൾ കോഴിക്കോട് വിമാന അപകടവും നോക്കി. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണും വരേക്കും ഗുഡ് നൈറ്റ്.